ഓൾമോസ്റ്റ് എവറിത്തിങ് എവറിത്തിങ് യു നീഡ് ടു നോ. ഹലോ കൂട്ടുകാരാ, നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നന്നായി പെർഫോം ചെയ്താലോ, അല്ലെങ്കിൽ നിറയെ പണം സമ്പാദിച്ചാലോ, അഥവാ ലൈഫിലുള്ള ഏത് ആസ്പെക്റ്റിലും സക്സസ് ആയാലോ, അതിന് നമ്മളുടെ സെൽഫ് എസ്റ്റീമാണ് മൂലകാരണം. അതായത് നമ്മളിൽ നമുക്കുള്ള കോൺഫിഡൻസ്, പിന്നെ ബിലീവ്സ്. നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ മാറ്റർ ആണ്. ഇൻഫാക്ട് മനുഷ്യർക്കുള്ള ലോ എസ്റ്റീമാണ് അവർക്ക് വിഷാദം വരാൻ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന ടോപ്പിക്കിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എയർ ഹോസ്റ്റസ് സേഫ് ഇൻസ്ട്രക്ഷൻസ് എടുക്കാൻ ആവശ്യപ്പെടും. അവരതിൽ സ്പെസിഫിക്കായി എമർജൻസി ടൈമിൽ ഫസ്റ്റ് നിങ്ങളുടെ ഓക്സിജൻ മാസ്ക് നിങ്ങളോട് ഇടാൻ പറയും. അതിനുശേഷം മറ്റുള്ളവരെ സഹായിക്കാൻ പറയും. ബിക്കോസ് ബൈ ചാൻസ് ട്രാവലിംഗിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ നിങ്ങളുടെ ഓക്സിജൻ മാസ്ക് നിങ്ങളിടാൻ വെറും 3 സെക്കൻഡ് കിട്ടുകയുള്ളൂ. കാരണം എന്താണ്? നിങ്ങൾ എത്ര വലിയ ഹീറോ ആണെങ്കിലും ആദ്യം നിങ്ങളുടെ ഓക്സിജൻ മാസ്ക് നിങ്ങൾ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ. അല്ലേ? അതെ, നമ്മൾക്ക് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ. സോ അവരെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടുവിടും. നിങ്ങളൊരു കാര്യം നന്നായി ഓർത്തിരിക്കൂ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പുറം ലോകം നിങ്ങളെ ഉറപ്പായും വിശ്വസിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഉയർന്ന തലത്തിൽ വെക്കൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഉയർന്നിരിക്കാൻ ചില ടിപ്സ് പറയാൻ പോവാണ്. നമ്പർ 1, സെൽഫ് അക്സെപ്റ്റൻസ്. നിറയെ പേർക്ക് അവരുടെ കൗമാരപ്രായത്തിൽ അവരുടെ മുഖത്ത് പിമ്പിൾസ് വരും. അവരത് വലിയ കാര്യമായെടുത്ത് ആരോടും ഫേസ് ടു ഫേസ് പോലും സംസാരിക്കത്തില്ല. എല്ലാവരും അതൊരു സാധാരണമായ കാര്യമാണ്, അത് നാച്ചുറലായി തന്നെ പൊയ്ക്കോളും എന്ന് പറഞ്ഞാൽ പോലും അവരതിന് ചെവി കൊടുക്കാതെ അവരുടെ ഫേസിൽ കണ്ണിൽ കണ്ട ക്രീംസ് ഒക്കെ യൂസ് ചെയ്യും. ആ ക്രീംസ് ഒക്കെ ഇട്ടതിന് ശേഷവും അവരുടെ ഫേസിൽ ഒരു മാറ്റവും അറിയുന്നുണ്ടാവില്ല. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായതിനു ശേഷം മുഖക്കുരു പോകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറഞ്ഞു പോകും. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരു നാച്ചുറലായ പ്രശ്നത്തെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ സെൽഫ് എസ്റ്റീം വളരെ ലോ ആയി പോകുന്നു. ഇതിനാൽ അവരുടെ ജീവിതത്തിൽ കിട്ടിയ നല്ല അവസരങ്ങളെല്ലാം അവർ മിസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ നിങ്ങൾ അംഗീകരിക്കൂ. എന്താണെന്നാൽ നോക്കൂ, എല്ലാവരും ഒരു മനുഷ്യന്റെ ഹൈറ്റ്, വെയിറ്റ്, കളർ ഇതെല്ലാം കണ്ട് ആകർഷിക്കപ്പെടില്ല. ബട്ട് ഒരാളുടെ ആത്മവിശ്വാസത്തെ കണ്ടാണ് അവരിൽ ആകൃഷ്ടരാവുന്നത്. സോ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയ പേഴ്സണായി മാറൂ. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ വിഷയത്തെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, എപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം രണ്ട് തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവും. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ എന്തെന്നാൽ, നിങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ചില ആക്ഷൻസ് എടുത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റാനാകും. പിന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നാൽ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മാറ്റാനാകില്ല. എക്സാമ്പിൾ, നിങ്ങളിപ്പം ഓവർ വെയിറ്റ് ആയി ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്ത് നല്ല ഡയറ്റ് ക്രമീകരിച്ച് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാം. ഇങ്ങനത്തെ കണ്ടീഷനിൽ നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്യാതിരിക്കൂ. കാരണം നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്താൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകും. ഈ കാര്യത്തിൽ നിങ്ങൾ ആക്ഷൻസ് എടുത്ത് നിങ്ങളുടെ അവസ്ഥയെ മാറ്റൂ. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ നോക്കൂ. നിങ്ങളുടെ ഹൈറ്റ് ജനറ്റിക്കലി തന്നെ കുറവാണെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഉയരക്കുറവിനെ ഒരു മോട്ടിവേഷനായി എടുത്തുകൊള്ളൂ. നിങ്ങൾ എന്ത് നേടണമെന്ന് വിചാരിക്കുന്നു അതിന് യോജിച്ച പോലെ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങും. ഉയരക്കുറവുള്ള നിറയെ പേർ നിറയെ ഫീൽഡിൽ സക്സസ്ഫുൾ ആയി മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. നമ്പർ 2, സെൽഫ് അസേർട്ടീവ്നെസ്. പൊതുവായി മനുഷ്യർ രണ്ട് തരക്കാരുണ്ടാവും. ഒന്നുകിൽ പാസീവായിരിക്കും അവർ, അല്ലെങ്കിൽ അഗ്രസീവായിരിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി കുറേ നേരമായി ക്യൂ നിൽക്കുന്നു. അപ്പോൾ വേറൊരാൾ അതിനിടയിൽ നടന്നു വന്ന് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു പാസീവായ ആളാണെങ്കിൽ മനസ്സിനുള്ളിൽ അയാളെ വഴക്ക് പറഞ്ഞുകൊണ്ട് വിട്ടുകളയും. ഇനി മറിച്ച് അദ്ദേഹം ഒരു അഗ്രസീവായ വ്യക്തിയാണെങ്കിൽ അയാളെ നന്നായി വഴക്ക് പറഞ്ഞ് ലൈനിൽ നിന്നും പുറത്താക്കിക്കളയും. അതായത്, പാസീവായ ആളുകൾ എങ്ങനെയാവുമെന്നാൽ, എളുപ്പം ആരോടും പറ്റില്ല, ദറ്റ് ഇസ് നോ എന്ന് പറയത്തില്ല. ഇപ്പോൾ അവർക്കൊരു ജോലിയുണ്ട്, പക്ഷെ മറ്റൊരാൾ അവരെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അവരൊന്നും പറയാതെ ആ ജോലിയാവും ചെയ്യുക. എന്താണെന്നാൽ, അവരെ കൊണ്ട് നോ എന്ന് പറയാനാവില്ല. ഇങ്ങനെ പാസീവായിരിക്കുന്നവർ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് അവർക്ക് കരിഞ്ഞുപോയ ഭക്ഷണം കിട്ടിയാലും അവർ ഒന്നും മിണ്ടാതെ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ കഴിച്ചു തീർക്കും. അവർ പരാതിപ്പെടാനും പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, പാസീവായിരിക്കുന്നവർ മറ്റുള്ളവർക്ക് എന്ത് വേണോ അത് ചെയ്യും. പക്ഷെ അഗ്രസീവായിരിക്കുന്നവർ എന്ത് ചെയ്യുമെന്നാൽ,
അവർക്ക് എന്തു വേണോ അത് മാത്രമേ അവർ ചെയ്യൂ. അഗ്രസീവ് ആയിരിക്കുന്നവരോട് ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ അവർ പറ്റില്ല എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞു കളയും. എന്തുകൊണ്ട് അവർ അത് ചെയ്യില്ല എന്ന് ഒരു കാരണവും പറയാൻ അവർ നിൽക്കില്ല. ഇവർക്ക് കരിഞ്ഞുപോയ ആഹാരം വെള്ളമാണ് ഹോട്ടലിൽ നിന്നും കിട്ടുന്നതെങ്കിൽ അവർ നല്ലോണം വീട്ടാണ് ചീത്ത വിളിക്കും. ഇപ്പോ നിങ്ങൾക്കൊരു ചോദ്യം വരാം, നമ്മൾ പാസീവ് ആയിരിക്കണോ ഓർ അഗ്രസീവ് ആയിരിക്കണോ എന്ന്. അതിന്റെ ഉത്തരം നമ്മൾ രണ്ടുപേരെ പോലും ആവരുത്. എന്താണെന്നോ, നിങ്ങൾ പാസീവായിരുന്നാൽ എല്ലാരും നിങ്ങളെ നന്നായി ചൂഷണം ചെയ്യും. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളെ ചെയ്യാൻ അവർ അനുവദിക്കത്തേയില്ല. ഇനി നിങ്ങൾ അഗ്രസീവ് ആയിരുന്നാൽ എല്ലാവർക്കും നിങ്ങളൊരു റൂഡായ പേഴ്സൺ ആയി തോന്നും, ആർക്കും നിങ്ങളെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ബെസ്റ്റ് എന്താണെന്ന് പറയട്ടെ, നിങ്ങളൊരു അസേർട്ടീവ് ആയ പേഴ്സൺ ആയി മാറണം. എക്സാമ്പിൾ, നിങ്ങളൊരു അസേർട്ടീവ് ആയ പേഴ്സൺ ആയിരുന്നാൽ നിങ്ങൾക്ക് റെസ്റ്റോറന്റിൽ കരിഞ്ഞ ആഹാരം കിട്ടിയാൽ നിങ്ങൾ സൈലന്റായി കഴിക്കത്തുമില്ല, വെയിറ്ററിനെ ചീത്ത വിളിക്കാനും ശ്രമിക്കില്ല. പക്ഷേ നിങ്ങളൊരു ജെന്റിൽമാനെ പോലെ വെയിറ്ററിനെ വിളിച്ച് ഭക്ഷണം കരിഞ്ഞതാണ് വേറെ എടുത്തിട്ട് വരൂ എന്ന് പറയും. നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയത്തെ ദയയോടെ സംസാരിച്ച് നിങ്ങൾ നേടിയെടുക്കും. ചുരുക്കത്തിൽ, അസേർട്ടീവ് ഓർ ഉറച്ച വ്യക്തിത്വമുള്ളവർ അവർക്ക് വേണ്ട കാര്യങ്ങളെ ചെയ്യൂ. പക്ഷേ അഗ്രസീവ് ആയിരിക്കുന്നവരെ പോലെ അവർ പരുക്കന്മാരായി ഇരിക്കില്ല. സോ അതുകൊണ്ട് നിങ്ങളും ഒരു അസേർട്ടീവായ പേഴ്സൺ ആയി മാറിയാൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസ് ലെവലും ഹൈ ആയി മാറും. ഇതെല്ലാം 6 Pillars ഓഫ് സെൽഫ് എസ്റ്റീം എന്ന ബുക്കിൽ നിന്നാണ് ഞാൻ വായിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ ബുക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, അതുപോലെ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യൂ. ഓൾമോസ്റ്റ് എവറിത്തിങ് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ചാനലിലുള്ള ഒരു അപ്ഡേറ്റ്സും മിസ് ചെയ്യാതിരിക്കൂ. ചാനലിലുള്ള മറ്റു വീഡിയോസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാനാകും. ഞങ്ങളെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആൻഡ് ടെലഗ്രാമിൽ ഫോളോ ചെയ്യണമെന്ന് കരുതിയാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അവസാനമായി, താങ്ക് യു ഫോർ വാച്ചിങ്.